ഹായ് സ്റ്റുഡൻസ് നമ്മളിന്ന് സാമൂഹ്യ ശാസ്ത്രത്തിലെ ഹിസ്റ്ററിയിലെ അധ്യായം രണ്ട് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലെ ലോകം ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ രണ്ടായിരമല്ല ആയിരത്തി തൊള്ളായിരം വരും അല്ലേ പന്ന് വരെയുള്ള ആ ലോകത്തിൻ്റെ ആ സ്ഥിതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഉണ്ടായത് ഒന്നാമത്തെ മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് മുതലാളിത്തം എങ്ങനെയാണ് സാമ്രാജ്യത്വത്തിലേക്ക് പോവുക ആ വ്യവസായ വിപ്ലവം അല്ലെ വ്യവസായ വിപ്ലവം വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് വ്യവസായ വിപ്ലവം വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ ആളുകള് വീട്ടില് വീടുകളിലിരുന്ന് കൈകൊണ്ടും മറ്റും ചെയ്തുകൊണ്ടിരുന്ന ഉൽപാദന യൂണിറ്റുകൾ വലിയ കെട്ടിടങ്ങളിലേക്ക് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് വൻതോതിൽ നിർമ്മിക്കുവാൻ തുടങ്ങി ആദ്യകാലങ്ങളിൽ സോപ്പാണെങ്കിൽ ആ സോപ്പ് ഒരാളൊരു വീട്ടിലുണ്ടാക്കുന്നു അതടുത്ത കടയിൽ കൊണ്ട് വിൽക്കുന്നു അത് പുറത്തേക്കൊന്നും പോകുന്നില്ല പക്ഷെ സോപ്പ് ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്താണ് ഒരേ വലിപ്പത്തിലുള്ള സോപ്പുകൾ മണിക്കൂറുകളിൽ ആയിരക്കണക്കിന് ഉണ്ടാക്കുന്നു അങ്ങനെ അനേകം ഫാക്ടറികൾ ഉണ്ടാകുന്നു ഫാക്ടറിയിൽ ധാരാളം തൊഴിലാളികൾ തൊഴിലാളികളുണ്ടാകുന്നു ഇരുപത്തിനാല് മണിക്കൂറും രാപകലില്ലാതെ ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ സാധനങ്ങൾ ഒരുപാട് ഉണ്ടാവും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ വിതരണം ചെയ്യണം അല്ലേ അപ്പോൾ ഒരു രാജ്യത്താണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ആ രാജ്യത്ത് മാത്രം കൊടുത്തത് തീരില്ല അപ്പോൾ തൊട്ടടുത്ത രാജ്യത്തേക്ക് മാത്രമല്ല ആ രാജ്യത്ത് മാത്രം കൊടുത്താൽ ആ രാജ്യത്തെ പണം തന്നെയാണല്ലേ കിട്ടുകയുള്ളു അപ്പോൾ ഒരു രാജ്യം സമ്പന്നമാകണമെങ്കിൽ തൊട്ടടുത്ത രാജ്യത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കണം അപ്പോഴാണ് നമ്മൾ സമ്പന്നരാകുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ തൊട്ടടുത്ത രാജ്യത്തിലോട്ട് സാധനങ്ങൾ എത്തി എത്തിക്കുവാൻ വേണ്ടി ധാരാളം ഉണ്ടാക്കുന്നു അപ്പം അന്ന് വരെ കൃഷി ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾ ഇങ്ങനെ വ്യവസായ ശാലകളൊക്കെ തുടങ്ങിയപ്പോൾ കൃഷിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നേരെ വ്യവസായ ശാലകളിൽ പോയിട്ട് ജോലിയെടുക്കുന്നു അപ്പോൾ ഓരോ മുതലാളികളാണ് ആ വ്യവസായ ശാലകളുടെ ഉടമസ്ഥർ അല്ലേ അപ്പം അങ്ങനെയൊക്കെ സം വന്നു കഴിയുമ്പോൾ ഈ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എന്താണ് വേണ്ടത്ര തൊഴിലാളികളെ കിട്ടുന്നില്ല തൊഴിലാളികൾ കൂടുതൽ ശമ്പളം ചോദിക്കുന്നു തൊഴിലാളികൾക്ക് കാര്യക്ഷമതയില്ല ഇങ്ങനെയൊക്കെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ആ വേറെ രാജ്യങ്ങളിൽ വേറെ രാജ്യങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു ആ വേറെ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ വ്യവസായശാലകൾ സ്ഥാപിക്കുകയും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളെ തൊഴിൽ തൊഴിലെടുക്കുകയും അവർ നന്നായിട്ട് ചൂഷണം ചെയ്യും ആ രാജ്യത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും എന്നിട്ട് അത് അവിടെ തന്നെ വിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച സാധനം വേറൊരു രാജ്യത്ത് പോയി വിൽക്കേണ്ടി വരുന്നില്ല ഏത് രാജ്യത്താണോ ഇത് വിൽക്കേണ്ടത് ആ രാജ്യത്ത് തന്നെ ഒരു ഉൽപാദന യൂണിറ്റ് തുടങ്ങുകയും അവിടെയുള്ള ആളുകളെ തന്നെ തൊഴിലാ തൊഴിലെടുക്കുകയും അവിടെയുള്ള സ്രോതസ്സുകൾ ഉറവിടങ്ങളിൽ നിന്ന് തന്നെ അസംസ്കൃത വാ വസ്തുക്കൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സാധനങ്ങൾ ഉല്പാദിപ്പിച്ച് അവർക്ക് തന്നെ വിറ്റ് ലാഭം കൊണ്ടുപോകുന്നു അപ്പോൾ എന്താണ് അപ്പോൾ വലിയ വൻകിട രാജ്യങ്ങൾ വലിയ സമ്പന്ന രാജ്യങ്ങൾ വേറെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് വികസനമില്ലാത്ത രാജ്യങ്ങളിലേക്ക് വരികയും മൂലധനമായിട്ട് വരുന്നു അവർ കുറച്ച് കാശായിട്ട് വരുന്നു മൂലധനമായിട്ട് വരുന്നിട്ട് ഇവിടുന്ന് ലാഭം കൊണ്ടുപോകുന്നു പണ്ട് അങ്ങനെയല്ല അവരുണ്ടാക്കിയ സാധനങ്ങളായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അതിന് പകരം വെറുതെ പണം എന്ന് പറയുന്ന മൂലധനം മാത്രം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ആളുകളെ കൊണ്ട് പണി ഘടിപ്പിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് തിരിച്ച് കൊണ്ടുപോകുന്നു ഇതാണ് മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാ ഇപ്പം മുതലാളിത്തത്തിൽ നിന്ന് അങ്ങനെ സാമ്രാജ്യത്തിൽ വന്ന് മുതലാളി ഉള്ള ഉള്ളതുകൊണ്ടാണല്ലോ എന്തുണ്ടായത് ഉല്പാദന യൂണിറ്റ് ഉണ്ടായത് അല്ലേ ഫാക്ടറികൾ ഉണ്ടായത് അപ്പോൾ ഈ വ്യവസായവൽക്കരണം എന്തിന് വഴി വെച്ചു കോളനി വൽക്കരണത്തിൽ കോളനി വൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് രാജ്യത്താണോ കൂടുതൽ തൊഴിലാളികളിൽ എവിടെയാണോ അസംസ്കൃത വസ്തുക്കൾ കൂടുതൽ കിട്ടുന്നത് ആ രാജ്യത്തെ ബലമായിട്ട് തങ്ങളുടെ കോളനികളാക്കുക അപ്പോൾ അവിടെ ചെന്ന് ഇവിടെ മൂലധനമായി പോയി എന്താണ് അവിടെ തന്നെ ചെന്ന് ചൂഷണം ചെയ്യാം അപ്പൊ കോളനിവൽക്കരണത്തിൽ എന്താണ് സംഭവിച്ചത് മൂലധനം നിക്ഷേപിക്കുന്നു അവർ ക്യാപിറ്റൽ നിക്ഷേപിക്കുന്നു മൂലധനം നിക്ഷേപിക്കുന്നു അമിതമായി അവിടെ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്നു മുതലാളികളെ ചൂഷണം ചെയ്യുന്നു തൊഴിലാളികളെ അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എന്താണ് തൊഴിലാളി സംഘടനകൾ ഉണ്ടാവുകയാണ് അവിടെ തൊഴിലാളി സംഘടനകളും ഉണ്ടായി കാരണം എന്താണ് ആഹാ അവിടെയുള്ള ആളുകളിൽ ഭൂരിപക്ഷവും തൊഴിലാളികളായി മാറിയിരിക്കുകയാണ് കൃഷിക്കാരും കരകൗശല പണിക്കാരും എല്ലാവരും എന്താണ് ഫാക്ടറിയിൽ തൊഴിലാളികളായി അവരെയാണ് നന്നായിട്ട് മുതലാളിമാർ ചൂഷണം ചെയ്യും അപ്പോൾ തൊഴിലാളികൾക്കൊരു സംഘടന വേണമെന്നായി അങ്ങനെ തൊഴിലാളികളുടെ സംഘടന രൂപീകരിച്ചു അപ്പോൾ വ്യവസായ വിപ്ലവം കോളനിവൽക്കരത്തിൻ്റെ എത്തി കോളനിവൽക്കരണം കൊണ്ട് എന്തുണ്ടായി വമ്പിച്ച തോതിൽ മൂലധന നിക്ഷേപം ഉണ്ടായി മൂലധന നിക്ഷേപം അല്ലേ മൂലധന നിക്ഷേപം ഉണ്ടായി പിന്നെയോ അമിതമായ ഉൽപാദനം ഉണ്ടായി ഓവർ പ്രൊഡക്ഷൻ അമിതമായ ഉൽപാദനം ഉണ്ടായി മുതലാളികൾ ചൂഷണം ചെയ്തു ചൂഷണം നടന്നു പിന്നെ തൊഴിലാളി സംഘടനകൾ സംഘടനകൾ ഉണ്ടായി തൊഴിലാളി സംഘടനകൾ ഉണ്ടായി അപ്പം ആദ്യം എന്തായിരുന്നു വ്യവസായ വ്യവസായ വിപ്ലവമായിരുന്നു വ്യവസായ വിപ്ലവം എന്തിനു വഴിതെളിച്ചു കോളനി വൽക്കരണം കോളനി വൽക്കരണം പല പല എന്തായി സാമ്രാജ്യങ്ങളുണ്ടായി ബ്രിട്ടീഷ് പോലെയുള്ള ബ്രിട്ടൻ പോലെയുള്ള സാമ്രാജ്യങ്ങളുണ്ടായി കോളനിവൽക്കരണം എന്തായി വലിയ സാമ്രാജ്യം സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു സാമ്രാജ്യമല്ല കാരണം ഇന്ത്യയിലെ ഇന്ത്യയിലെ രാജാക്കന്മാർ ഇന്ത്യ മാത്രം ഭരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെയും കൂടി കോളനികൾ സ്ഥാപിച്ച് ആ രാജ്യത്തെ വരും ആ രാജ്യത്തെ നിയന്ത്രണവും കൂടി ഏറ്റെടുക്കുമ്പോൾ എന്താണ് അത് രാജ്യമല്ല അത് സാമ്രാജ്യമായി മാറി അങ്ങനെ വലിയ സാമ്രാജ്യങ്ങൾ ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടീ ബ്രിട്ടനിൽ മാത്രമല്ല ബ്രിട്ടീഷ് രാജ് രാജവാഴ്ച ഉണ്ടായിരുന്നത് പിന്നെന്താണ് എവിടെയൊക്കെയാണോ കോളനി സ്ഥാപിച്ചത് അവിടെയൊക്കെ രാജവാഴ്ചയും അങ്ങനെ സാമ്രാജ്യത്തിലേക്ക് വഴിതെളിച്ചു സാമ്രാജ്യം വന്നപ്പോൾ എന്താണ് മുതലാളിത്തം സാമ്രാജ്യം വന്ന മുതലാളിത്തം നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം ബ്രിട്ടീഷിലെ രാജ്ഞിയോ ബ്രിട്ടൻ രാജാവോ ഒന്നും അല്ല അവിടെ വന്ന് നമ്മൾ ആക്രമിച്ച് കീഴടക്കിയതാണോ അല്ല അവിടെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് ഒരു പ്രൈവറ്റ് സ്ഥാപനം ആ സ്ഥാപനമാണ് ഇവിടെ വന്ന് നമ്മളെ കേടിക്കുക എന്ന് പറയണം അപ്പോൾ മുതലാളിമാരുടെ ശക്തിയുണ്ടോ അങ്ങനെ മുതലാളിത്തമായി മുതലാളിത്തം ഉണ്ടായി അപ്പോൾ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി കോളനിവൽക്കരണം ഉണ്ടായി കോളനിവൽക്കരണ ഫലമായിട്ട് ഞാൻ പറഞ്ഞ മൂലധന നിക്ഷേപവും അമിതമായ ഉൽപ്പാദനം മുതലാളിത്ത ചൂഷണം തൊഴിലാളി സംഘടനകളുടെ രൂപീകരണതൊക്കെ ഉണ്ടായി അത് സാമ്രാജ്യത്വത്തേക്ക് വഴിതെളിച്ചു അപ്പോൾ സാമ്രാജ്യത്വത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേകത എന്താണ് നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി എന്നിവയുടെ സ്വാധീനം ഏത് രാജ്യത്തിലാണോ സാമ്രാജ്യത്വം സ്ഥാപിക്കുന്നത് എവിടെയാണോ കോളനി വരുന്നത് അവിടെ അവിടുത്തെ നിയമവ്യവസ്ഥയും ഭരണ സംവിധാനവും സൈനിക ശക്തിയും എല്ലാം ഈ സാമ്രാജ്യ സാമ്രാജ്യ ശക്തികളെ സ്വാധീനിക്കും കോളനികളിലെ പരമ്പരാഗത സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ച പരമ്പരാഗതമായിട്ടവർക്ക് സമ്പദ് ഉണ്ടാവും അവിടെയുള്ള സാ കൃഷി ചെയ്ത് അവിടെയുള്ള സാധനങ്ങൾ തന്നെ അവിടെയുള്ള ആളുകൾക്ക് തന്നെ വിറ്റഴിച്ച് അതുകൊണ്ട് ഇങ്ങനെ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും ആ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കും ഇപ്പോൾ ഇവിടെയൊക്കെയാണെങ്കിൽ കാർഷിക വിഭവങ്ങൾ കൃഷി ചെയ്യരുത് അതിനു പകരം നീലം കൃഷി ചെയ്യണം ഏഹ് കറുപ്പ് കൃഷി ചെയ്യണം ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ചവർ അപ്പം നമ്മുടെ പരമ്പരാഗതമായ സമ്പദ് വ്യവസ്ഥ തകർന്നു ദാരിദ്ര്യവും തൊഴിലില്ലായ്മ ഇത്രയും ഫാക്ടറികൾ ഉണ്ടെങ്കിലും ശരിയായ രീതിയിൽ ശമ്പളം കൊടുക്കുകയില്ല ഇവരെ നന്നായിട്ട് ചൂഷണം ചെയ്യും അപ്പം ഉണ്ടായി അല്ലെങ്കിൽ കൃഷിയൊക്കെ നിന്ന് പോയി ഇപ്പം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുള്ള ആളുകളൊക്കെ തൊഴിലാണ്ടായിപ്പോയി കരകൗശല വിദഗ്ധന്മാരൊക്കെ തൊഴിലാണ്ടായിപ്പോയി അവരൊക്കെ ഫാക്ടറിയിൽ ബലമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെടുന്നു അടിക്കപ്പെടുന്നു അവരുടെ രാജ്യമല്ലല്ലോ കോളനി സ്ഥാപിക്കുന്നത് വേറൊരു രാജ്യത്താണല്ലോ അവിടെയുള്ള വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്യും നമുക്കറിയാം നമ്മുടെ അടുത്തൊരു മലയുണ്ടെങ്കിൽ ആ മല മുഴുവൻ അങ്ങനെ ഇടിച്ചു നിർത്താൻ ഇവിടെയുള്ള ആളുകൾ നോക്കി അവിടെയുള്ള ആളുകളോ ഗവൺമെൻറ് സമ്മതിക്കില്ല അല്ലേ പക്ഷെ വേറൊരു രാജ്യത്ത് ഇങ്ങനെ കോളനി സ്ഥാപിച്ചിട്ടാണെങ്കിലോ അവിടെ അനുവാദമൊന്നും ആർക്കും വേണ്ട ആ മലയെല്ലാം മൊത്തം മലയും ഇടിച്ച് നിർത്തുന്നു ഇരുമ്പയരും ഉണ്ടെങ്കിൽ അത് വർഷങ്ങളോളം ഉപയോഗിക്കാനുള്ള ഇരുമ്പൈരൊക്കെ വെറും കേവലം കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ മുഴുവനും എന്താണ് ഖനനം ചെയ്തുകൊണ്ട് പോവുക എല്ലാം ചൂഷണം ചെയ്ത് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകും അപ്പം ഇങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യേകതയാണിത് മുതലാളിത്തം അത് മുതലാളിത്തേക്ക് വഴിവെച്ചു മനസ്സിലായില്ലേ അപ്പോൾ വ്യവസായ വിപ്ലവം കോളനി വൽക്കരണത്തിന് വഴിവെച്ചു അപ്പോൾ കോളനി വൽക്കരണം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി അത് സാമ്രാജ്യത്വത്തിന് വഴിതെളിച്ചു സാമ്രാജ്യം മുതലാളിത്തത്തിന് വഴിതെളിച്ചു ഇനി വ്യവസായ വിപ്ലവം കോളനിയിലേക്ക് കോളനി വൽക്കരണത്തിന് കാരണമായത് എങ്ങനെയാണ് ഒരു ചോദ്യം വരാം അപ്പൊ കോളനി വൽക്കരണം കാരണമാവാൻ കാരണം എന്താണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം തുടക്കം കുറിച്ചു ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത് ഞാൻ പറഞ്ഞു ഇത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു അപ്പൊ ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത് ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ഉണ്ടായി അത് യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപാദനം വർദ്ധിപ്പിച്ചു വ്യവസായപ്ലവം ഉണ്ടായപ്പോ ഫാക്ടറിയിൽ ഉള്ള സമ്പത്ത് മുഴുവൻ ഫാക്ടറിയിൽ മുതലാളിമാർ നിക്ഷേപിക്കുകയും ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഉൽപാദന വർദ്ധവ് ലാഭവർദ്ധനവിന് കാരണമായി ഉൽപാദനം വർദ്ധിച്ചപ്പോൾ ലാഭം കൂടി ഇത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് വഴിതെളിച്ചു അപ്പൊ അങ്ങനെ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുണ്ടായി ചെറിയ ചെറിയ ഫാക്ടറികൾ എല്ലാം നിന്നുപോയി കാരണം എന്താണ് വൻപിച്ച രീതിയിൽ മുതൽ മുടക്കുള്ള മൂലധന നിക്ഷേപമുള്ള ഫാക്ടറികൾക്കാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ വിപണി മുഴുവൻ അവർ കൈയടക്കി അങ്ങനെ മുതലാളിത്തമായിട്ടുള്ള ഒരു സമ്പത്ത് വ്യവസ്ഥയിലേക്ക് വഴിതെളിച്ചു ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സമ്പദ്വ്യവസ്ഥയായി മാറി ഗവൺമെന്റിന് യാതൊരു നിയന്ത്രണവുമില്ല ഉത്പാദനവും വിതരണവും എല്ലാം ആരാണ് സ്വകാര്യ വ്യക്തികളാണ് നിയന്ത്രിക്കുന്നത് വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു വലിയ വലിയ വ്യവസായങ്ങൾ ഇതുപോലെ കോളനികളിൽ വന്നു അത് മൂലധനം വൻപിച്ച രീതിയിൽ മൂലധനം നിക്ഷേപിച്ചു കോടിക്കണക്കിന് രൂപയൊക്കെ മൂലധനമായിട്ട് നിക്ഷേപിക്കുമ്പോൾ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു ചൂഷണവും കൂട്ടും ആഭ്യന്തരമായ ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉത്പാദിപ്പിച്ചു ഇപ്പൊ ബ്രിട്ടൻ ബ്രിട്ടീഷുകാർ എല്ലായിടത്തും കോളനികൾ സ്ഥാപിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടനിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു ആ ഉൽപാദിപ്പിച്ച വസ്തുക്കൾ മുഴുവനും അവർക്ക് ഉപയോഗിക്കാവുന്നതിന്റെ പതിന്മടങ്ങ് അവർ ഉത്പാദിപ്പിച്ചു അത് മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ട് വിൽക്കണം മറ്റുള്ള രാജ്യങ്ങൾ കൊണ്ട് വിൽക്കണമെങ്കിലോ ആ രാജ്യത്തെ രാജാക്കന്മാർ സമ്മതിക്കട്ടെ അപ്പം എന്തു ചെയ്യും ആ രാജ്യം അങ്ങോട്ട് കീഴടക്കും എന്നിട്ട് ആ രാജാക്കന്മാരെ കൊണ്ട് സമ്മതിപ്പിക്കും ഞങ്ങളുടെ സാധനങ്ങൾ വാങ്ങിക്കൊള്ളണം അപ്പം എന്താണ് ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉത്പാദിപ്പിച്ചു ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഭ്യന്തര കമ്പോളം മതിയാകുമായിരുന്നില്ല അപ്പോൾ കൂടുതൽ ഉൽപാദിപ്പിച്ചപ്പോൾ ഇംഗ്ലണ്ടിൽ വ്യവസായ വിൽപ്പലം തുടങ്ങി അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഇംഗ്ലണ്ടിൽ തന്നെ വിറ്റഴിച്ചാൽ തീരില്ല അപ്പോൾ എന്താണ് മറ്റുള്ള രാജ്യങ്ങളിലെ കൂടി വിൽപ്പന വ്യാപിപ്പിച്ചു ഇത് യൂറോപ്പിലെ വ്യവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് വ്യവസായ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം ഉണ്ടാക്കി ഏഷ്യ ഏതൊക്കെയാണ് രാജ്യങ്ങൾ ഏഷ്യ നമ്മളൊക്കെ ഉൾപ്പെടുന്നത് ആഫ്രിക്ക ഏഷ്യ ആഫ്രിക്ക പിന്നെ ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങളെ രാഷ്ട്രീയാധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് അവർ സാമ്പത്തിക ചൂഷണം നടത്തി ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി അങ്ങനെയാണ് വ്യവസായ വിപ്ലവം കോളനിവൽക്കരണത്തിന് കാരണമായത് അപ്പോൾ വ്യവസായ വിപ്ലവത്തിന് കോളനിവൽക്കരണത്തിന് കാരണമായത് എങ്ങനെയാണ് മനസ്സിലായില്ലേ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവം ഉണ്ടായി അതിൻ്റെ ഫലമായി ഒരുപാട് അതും യൂറോപ്പിലെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഫാക്ടറികൾ വൻകിടമായ മൂലധന മൂലധന നിക്ഷേപം ഉണ്ടായി മുതല മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറി സ്വകാര്യ വ്യക്തികളുടെ കീഴിലായി മാറി ഉൽപാദനവും നിയന്ത്രണവും ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഉല്പാദിപ്പിച്ചു അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ട ആവശ്യം വന്നു അതുകൊണ്ട് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങൾ അവർ കോളനികൾ സ്ഥാപിക്കുകയും അവർ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുകയും അവിടെയുള്ള ആൾ അവിടെയുള്ള നിയമാവസ്ഥ കയ്യിലെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് വ്യവസായ വിപ്ലവം കോളനിവൽക്കരണത്തിന് കാരണം ഞാൻ പറഞ്ഞു കോളനി വൽക്കരണം അല്ലെ കോളനി വൽക്കരണം കോളനി വൽക്കരണം സാമ്രാജ്യത്തിലേക്ക് അല്ലെ സാമ്രാജ്യത്വം സാമ്രാജ്യത്വത്തിലോട്ട് എന്താണ് വഴിതെളിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കോളനി വൽക്കരണവും സാമ്രാജ്യത്വവും തമ്മിൽ തമ്മിൽ വ്യത്യാസമില്ലേ എന്താണ് വ്യത്യാസം അപ്പം ഈ യൂറോപ്യന്മാർക്ക് എവിടെയൊക്കെയായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നത് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ യൂറോപ്യന്മാർക്ക് കച്ചവടം ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഇവരെ ചെയ്തു ഈ കച്ചവടം ഉണ്ടായിരുന്നു ആ കച്ചവടം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇവർ അവിടുത്തെ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് യൂറോപ്യ അവരുടെ രാഷ്ട്രീയ അധികാരങ്ങളും ആ രാജ്യങ്ങളിലെ യൂറോപ്യൻ ശക്തികൾക്കുണ്ടായിരുന്ന രാഷ്ട്രീയ അധികാരങ്ങളും സൈനിക ശക്തിയും ഉപയോഗിച്ച് എന്താണ് സാമ്പത്തികമായി ചൂഷണം നടത്തി ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി ഇങ്ങനെയാണ് ഇത് കോളനി ആയത് ഈ പ്രക്രിയ കോളനി വൽക്കരണം എന്നറിയപ്പെടുന്നു ഇതാണ് കോളനിവൽക്കരണം എന്താണ് കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാം ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു ഇവിടെ രാഷ്ട്രീയ അധികാരവും സൈനിക ശക്തിയും ഉപയോഗിച്ച് സാമ്പത്തികമായിട്ട് ചൂഷണം നടത്തി ഇത് പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറിയിരുന്നു ഇതാണ് കോളനിവൽക്കരണം കൊളോണി കൊളോണിയലിസം എന്ന് പറയും ഈ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതി ഘട്ടം കയറ്റും ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു സാമ്രാജ്യത്വം ഈ കോളനിവൽക്കരണം നടത്തിയിട്ട കോളനിയിലേക്ക് മൂലധനങ്ങൾ വമ്പിച്ച രീതിയിൽ മൂലധന നിക്ഷേപം നടത്തി രാജ്യത്തിന് ഇതാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരികമായ ആധിപത്യം സാമ്രാജ്യത്വം എന്ന് പറയുന്നതാണ് ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം സ്ഥാപിക്കും ഇവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ ഇവർ കൈകാര്യം ചെയ്യും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അവർ നിയന്ത്രിക്കും സാംസ്കാരിക സംസ്കാരം വരെ മാറ്റിക്കളയും നമ്മുടെ പാൻഡി ഷർട്ടൊക്കെ ഉദ്ദേശിച്ച് ബ്രിട്ടീഷ് വന്നതിൻ്റെ തെളിവല്ലേ പാഡ്യ ഷർട്ട് അല്ലെ നമ്മുടെ ഭക്ഷണരീതികൾ വരെ സാമ്രാജ്യത്വത്തിൻ്റെ അവിടെ നിന്ന് ലഭിച്ചാണ് നമുക്ക് അല്ലേ സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ലേ കോളനികൾ ആ കോളനികളിലേക്ക് വൻപിച്ചതുപോലെ എന്താണ് മൂലധന നിഷേധം അവിടുത്തെ രാഷ്ട്രീയ അധികാരവും സാമ്പത്തിക അധികാരങ്ങളും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ സാമ്രാജ്യത്വം ആയി കോളനി എന്തായി സാമ്രാജ്യമായി മനസ്സിലായില്ലേ ഇങ്ങനെ വ്യവസായ വിപ്ലവം ഉണ്ടായപ്പോൾ അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി സംഘർഷം സംഘർഷത്തിന് കാരണമായി അതെങ്ങനെയാണ് ഓരോ രാജ്യത്തെയും മുതലാളിമാർ തമ്മിൽ മത്സരം ആരംഭിച്ചു എല്ലാ രാജ്യത്തും ഇംഗ്ലണ്ടിൽ മാത്രമല്ല വ്യവസായശാലകളുള്ളത് വ്യവസായ ശാലകളിൽ ഉണ്ടാക്കിയ രാജ്യങ്ങളിലെ മുതലാളിമാരെല്ലാവരും മത്സരം ആരംഭിച്ചു കൂടുതൽ ലാഭം ഉണ്ടാക്കാനും മൂലധന നിക്ഷേപണം നടത്താനും പിന്നീട് ഓരോ രാജ്യത്തെയും മുതലാളി വർഗം തൊഴിലാളികളും തമ്മിൽ സംഘർ ഇത് എന്താണ് മുതലാളികളും തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചു തൊഴിലാളികൾ വേറെ രാജ്യത്തെ ആളുകളാ മുതലാളിമാര് മത്സരം കാരണം എന്താണ് മത്സരം കൂടുമ്പോൾ എന്ത് സംഭവിക്കും ആ തൊഴിലാളി ലാഭം കൂട്ടാനായിട്ട് തൊഴിലാളികളുടെ സൗകര്യം കുറയ്ക്കും തൊഴിലാളികളുടെ എന്ത് കുറയ്ക്കും ശമ്പളം കുറയ്ക്കും ഇത് തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള സംഘർഷത്തെ ഇടയാക്കി കണ്ടോ വ്യവസായ പ്രായം അങ്ങനെ സംഭവിച്ചു മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിൽ കമ്പോളത്തിനായി നടത്തിയ മത്സരങ്ങൾ പിന്നെന്താണ് ഒരു രാജ്യത്തെ ഒരു രാജ്യം വിൽപ്പന നടത്തുമ്പോൾ വേറൊരു രാജ്യം അവിടെ വിൽപ്പന നടത്താൻ അനുവദിക്കില്ല അങ്ങനെ മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിൽ കമ്പോളത്തിലായി വിപണിക്ക് വേണ്ടി മത്സരങ്ങൾ നടത്തി അതിൻ്റെ ഫലമായിട്ട് എന്താണ് അവസാനം അത് യുദ്ധത്തിലാണ് കലാശിക്കുക അങ്ങനെയാണ് യുദ്ധത്തിലെ കാരണമായി തീർന്നത് അപ്പം അത് നിങ്ങൾ പഠിച്ചല്ലോ അതെങ്ങനെയാണെന്ന് മനസ്സിലായാലോ ഏഹ് ഓരോ രാജ്യത്തിലെയും മുതലാളിമാർ ലാഭം കൂട്ടുവാനായിട്ട് മൂലധനം നിക്ഷേപം നടത്തുവാനായിട്ട് മത്സരം ആരംഭിച്ചു ഇത് മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷത്തിന് ഇടയാക്കി ആ മുതലാളിത്ത രാജ്യങ്ങൾ കമ്പോളത്തിനു വേണ്ടി വിപണിക്ക് വേണ്ടി ആ സംഘർഷം ഉണ്ടാക്കുകയും മത്സരം ഉണ്ടാക്കുകയും ചെയ്തു അത് അവസാന യുദ്ധത്തിലോട്ട് കലാശിക്കുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞ ഈ വ്യവസായ വിപ്ലവം തുടങ്ങിയത് തുണിയിലാണ് അന്ന് തുണി എന്ന് പറയുന്നത് യന്ത്രസഹായം ഇല്ലാതെ ആയത് തുണി ഉണ്ടാ നെയ്തുകൊണ്ടിരുന്നത് അത് യന്ത്രസഹായത്തിന് നെയ്യുന്ന ഫാക്ടറികൾ വന്നു നൂതനമായ കണ്ടുപിടുത്തം ഉണ്ടായി അല്ലേ എങ്ങനെയാണ് ആ യന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന തറി കണ്ടുപിടിച്ചു അങ്ങനെ നൂതനമായിട്ടുള്ള സംവിധാനത്തിലോട്ട് ഈ നെയ്ത് വിദ്യ മാറിയപ്പോൾ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് അത് അതിന് സമയത്താണ് ജെയിംസ് വാട്ടാണെങ്കിൽ ആവ്യന്ത്രവും കണ്ടുപിടിച്ചു ആവ്യന്തരം കണ്ടുപിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ആഭ്യന്തരം കണ്ടുപിടിച്ചപ്പോൾ ഈ കൽക്കരിയൊക്കെ കൂടുതലും കനികളിൽ നിന്നും ഒക്കെ എന്താണ് വ്യവസായശാലകളിലേക്ക് പെട്ടെന്ന് എത്തിക്കാനൊക്കെ കഴിഞ്ഞു അപ്പോൾ ആവ്യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും നെയ്ത്തിൻ്റെ കണ്ടുപിടി നെയ്ത്ത യന്ത്രസഹായത്തിലൂടെ നെയ്യാനുള്ള കണ്ടുപിടുത്തവും നടത്തിയതാണ് വ്യവസായ വിപ്ലവത്തിന് വഴിതെളിച്ചത് അതിനെ ആക്കവും കൂട്ടിയത് അത് ഓർത്തിരിക്കുക അപ്പം യുദ്ധത്തിലോട്ട് ഈ വ്യവസായ വിപ്ലവം ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾക്ക് അറാമതെങ്ങനെയാണെന്ന് പറഞ്ഞു അതൊരു യുദ്ധത്തിലോട്ട് നയിച്ചത് എങ്ങനെയാണെന്ന് അതെങ്ങനെയാണ് യുദ്ധത്തിൽ അത് യുദ്ധത്തിൽ എങ്ങനെ അവസാനിച്ചു അതൊരു എസ്സയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സാമ്രാജ്യത്വ മത്സരങ്ങൾ ലോക ലോക ലോകരാജ്യങ്ങളെ ഒരു യുദ്ധത്തിലോട്ട് നയിച്ചത് എങ്ങനെയാണ് രസമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തി അപ്പോൾ മൂലധനം നിക്ഷേപിക്കാനും ട്യൂഷൻ ചെയ്യാനും മുതലാളിമാർ തമ്മിലുള്ള ആ മത്സരം രാജ്യങ്ങൾ തമ്മിലായി അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ മത്സരമായി അത് ശത്രുത വളർത്തി ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ പ്രിയൂപരണത്തിന് അപ്പോൾ ശത്രു ശത്രുക്കൾ ആയി എന്നറിയുമ്പോൾ സംഘടിച്ച് നിൽക്കാൻ വേണ്ടി ഇവര് എന്താണ് ഓരോ സഖ്യങ്ങൾ ഉണ്ടാക്കി ഈ സഖ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഈ സഖ്യത്തിൽ വന്നിരിക്കുന്നവൻ ശത്രുവാണോ മിത്ര ആണോ തിരിച്ചറിയാനൊന്നും പറ്റില്ല ഇപ്പൊ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലെ വരികയും സഖ്യങ്ങള് രൂപീകരിക്കുക സഖ്യങ്ങൾ രൂപീകരിച്ച ആ സഖ്യത്തിലുള്ളവരെ പറയാല്ലേ അപ്പൊ രാ യൂറോപ്യൻ രാജ്യങ്ങൾ എന്താണ് ആ പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുകയാണ് അല്ലേ സഖ്യങ്ങൾ രൂപീകരിച്ചു ജർമ്മനി ഏതൊക്കെയാണ് ജർമ്മനി ഹറി ഇന്ന് മിക്കുന്ന വലിയ പ്രാധാന്യം രാജ്യങ്ങളാണെന്ന് ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചേർന്ന് എന്താണ് അപ്പോൾ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് സാമ്രാജ്യത്വം ശക്തികൾ തമ്മിലുള്ള മത്സരം ആരംഭിക്കുകയും ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കിയപ്പോൾ അവർ തമ്മിൽ രാജ്യങ്ങൾ ചേർന്ന് ശത്രു എന്താണ് ഒരു സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ത്രികക്ഷി സഖ്യം സഖ്യം ഉണ്ടാക്കി ജർമ്മനി ആസിയ ഹംഗറി ഇറ്റലിയും കൂടി ചേർന്ന് ത്രി കക്ഷി സഖ്യം ഉണ്ടായി ഇംഗ്ലണ്ടും പിന്നെ വേറെ കുറെ രാജ്യങ്ങൾ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് ഫ്രാൻസ് റഷ്യ എന്നീ രാജ്യങ്ങൾ ചേർന്ന് എന്തുണ്ടാക്കി ത്രികക്ഷി സൗഹ സൗഹാർദ്ദം അവർ തമ്മിൽ സഖ്യമൊന്നുമില്ല ഉള്ളൂ കാരണം അവർക്ക് പരസ്പരം വിശ്വാസമില്ല അപ്പൊ സുഹൃത്തുക്കളായിട്ട് നിൽക്കാം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒത്തുകൂടാം മറ്റേതല്ല സഖ്യമാണ് എപ്പോഴും ഒന്നിച്ചേ നിൽക്കുകയുള്ളൂ അപ്പോൾ സൗഹാർദ്ദക്കാരാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും റഷ്യയും അപ്പോൾ ഇങ്ങനെ രണ്ട് കക്ഷികളായി രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലേ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ യുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചു അപ്പോൾ ഇങ്ങനെ സൈനിക സഖ്യങ്ങളാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ സൈനിക സഖ്യങ്ങൾ ഉണ്ടായപ്പോൾ എന്താണ് യുദ്ധസമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രങ്ങൾ വിനാശകരമായ പുതിയ ആയുധങ്ങൾ നിർമ്മിച്ചു പുതിയതര ആയുധങ്ങൾ സാധാരണ ആയുധം കൊണ്ടൊന്നും പറ്റില്ല ആയുധങ്ങൾ നിർമ്മിച്ചു ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി സാമ്രാജ്യത്തെ രാഷ്ട്രങ്ങൾ മറ്റൊരു നയം കൊണ്ട് എന്താണ് തീവ്രമായ ദേശീയത തൻ്റെ ദേശമാണ് വലുത് തൻ്റെ ആളുകളാണ് ലോകത്തെ ഏറ്റവും മികച്ചത് തൻ്റെ ദേശത്തിനു വേണ്ടി മാത്രം താൻ പ്രവർത്തിക്കണം ദേശീയത ദേശീയത എന്ന് പറയുന്ന ഒരു നയം തീവ്രമായ നയം സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നു അതാണ് ദേശീയത തീവ്രമായ ദേശീയത തീവ്ര ദേശീയത യൂറോപ്പിൽ ചില പ്രസ്ഥാനങ്ങൾ രൂപത്തിൽ നൽകി അങ്ങനെ ദേശീയ പ്രസ്ഥാനം ഉണ്ടായി പാൻസ്ലാവ് പ്രസ്ഥാനം എന്താണ് പാൻസ്ലാവ് പാൻസ്ലാവ് പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം അങ്ങനെയുണ്ടൊരു പ്രസ്ഥാനം പ്രതികാരം ചെയ്യുമ്പോൾ നടക്കുന്ന ആളുകൾ പ്രതികാര പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം ഇങ്ങനെയുള്ള ചില ദേശീയ പ്രസ്ഥാനങ്ങളുണ്ടായി സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി എന്നിവയിലേക്ക് നയിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള മത്സരം എന്തായി രണ്ട് പ്രതിസന്ധികളുണ്ടാക്കി ഏതൊക്കെയാണ് രണ്ട് പ്രതിസന്ധികൾ മൊറോക്കൻ പ്രതിസന്ധി പ്രതിസന്ധി ഇങ്ങനെയുള്ള രണ്ട് പ്രതിസന്ധികള് ഉണ്ടാക്കി ഇത്തരം സാഹചര്യങ്ങള് യുദ്ധത്തിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് അപ്പം എങ്ങനെയാണ് സാമ്രാജ്യത്തെ മത്സരങ്ങൾ യുദ്ധത്തിലെത്തിച്ചതെന്ന് മനസ്സിലായില്ലേ ഓക്കെ ഇനി ഞാൻ ഞാനവിടെ പറഞ്ഞില്ലേ പാൻ ജർമ്മൻസ് പാൻ ജർമ്മൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പാൻ ജർമ്മൻ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്തായാലും മധ്യ യൂറോപ്പിൽ മധ്യ യൂറോപ്പിലും ൺ മേഖലയിലും യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉൾ ഉറപ്പിക്കുവാനായി ജർമ്മനി കണ്ടെത്തിയ ഒരു ട്യൂട്ടോണിക് മാർഗമാണ് ഇത് യൂറോപ്പ് യൂറോപ്പിൻ്റെ മധ്യഭാഗം പിന്നെ ബാൾക്കൺ മേഖല ബാൾക്കൺ മേഖല എന്ന് ഒരു മേഖലയുണ്ട് അവിടെയും ആർക്ക് സ്വാധീനം ഉറപ്പാക്കാൻ ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗമാണിത് ട്യൂട്ടോണിക് എന്താണ് ട്യൂട്ടോണിക് ടൂ ട്യൂട്ടോണിക് വർഗക്കാരെ ടു ട്യൂട്ടോണിക് എന്ന് പറയുന്ന പറയുന്നൊരു വർഗമുണ്ട് അതിനെ മുഴുവൻ ഏകോപിച്ചിട്ട് നമ്മളൊന്നാണ് നമ്മളാണ് ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുക ഏകോപിപ്പിക്കുക എന്തായിരുന്നു അതിൻ്റെ മാർഗ്ഗം അതിനുവേണ്ടി കണ്ടെത്തിയത് അതാണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ മുഴുവൻ ഏകോപിപ്പിച്ചു അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം അപ്പം എന്താണ് മധ്യ യൂറോപ്പിലും ബാൾക്കൻ പ്രദേശങ്ങളിലും ആധിപത്യം ഉൽപ്പാദിപ്പ് ഉറപ്പിക്കാൻ വേണ്ടി ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ടോണിയർ വർഗ്ഗക്കാരെ മുഴുവൻ ഒരുമിപ്പിക്കുക എന്നുള്ളത് അതിനുവേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് പാഞ്ചർമൻ ജർമ്മൻ പ്രസ്ഥാനം ഇനി ജർമ്മനി ഏകീകരിക്കുകയാണ് അപ്പോൾ ഏകീകരിച്ച് നിന്നാലാണല്ലോ എന്ത് സംഭവിക്കൂ സംഭവിക്കുകയുള്ളൂ എല്ലാം കൂടി ഏകീകരിച്ച് നിന്നാൽ മാത്രമാണ് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ ജർമ്മനികളുടെ ഏകീകരണം ജർമ്മനികളെ എങ്ങനെയാണ് ഏകീകരിച്ചത് ആര് ആരാണ് ജർമ്മനെ ഏകീകരിച്ചത് ബിസ്മാർക്ക് ബിസ്മാർക്ക് മാൻമാർക്ക് തീപ്പെട്ടിന്നൊക്കെ പറഞ്ഞേ ബിസ്മാർക്ക് ബിസ്മാർക്ക് എങ്ങനെയാണ് ഏകീകരിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസ്മാർക്കിൻ്റെ ജർമ്മനിയുടെ ഏകീകരണം ഫ്രഞ്ച് പ്രവിശ്യകളെ തിരിച്ചു പിടിക്കാനാണ് ഫ്രാൻസ് പ്രതികാര പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഞാൻ പറഞ്ഞതായിരുന്നു പ്രതികാര പ്രസ്ഥാനം ഈ പ്രതികാര പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഫ്രാൻസ് ആണ് എന്തിനാണ് പ്രതികാരം പ്രതികാരം ചെയ്യുക അതായത് ഫ്രഞ്ച് പ്രവിശ്യകൾ ഫ്രഞ്ചിലുള്ള പ്രവിശ്യകൾ തിരിച്ചു പിടിക്കണം ഫ്രാൻസിൻ്റെ അതീതികളിലുള്ള സ്ഥലങ്ങൾ പിടിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കണം ഫ്രഞ്ച് പ്രവിശ്യകൾ തിരിച്ചു പിടിക്കുകഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു ഫ്രാൻസിൻ്റെ അധീനത്തിലുണ്ടായിരുന്ന സ്ഥലമാണ് അത് നഷ്ടപ്പെട്ടു അത് തിരിച്ചു പിടിക്കണം അതാണ് ഫ്രാൻസ് പ്രതികാര പ്രസ്ഥാനം ഉണ്ടാക്കിയത് ബിസ്മാർക്ക് എന്താ ചെയ്യാൻ നോക്കാം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഏകീകരണ സമയത്ത് ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജർമ്മനി ഏകീകരിച്ചു അപ്പോൾ ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൾസൈസ് എന്താണ് അൾസൈസ് ലൊറൈ ലൊറൈ ൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ ഏകീകരണ സമയത്ത് ജർമ്മനി ഫ്രാൻസിന്റെ കയ്യിൽ നിന്ന് കൈ കൈയടക്കിയ സ്ഥലമാണ് അൾസൈസും ലൊറൈനും എന്ത് സംഭവിച്ചു ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം ഞാൻ പറഞ്ഞല്ലേ ഫ്രാൻസ് നഷ്ടപ്പെട്ടു പോയ പ്രവിശ്യകൾ പിടിക്കാൻ വേണ്ടി അൾസൈസും തിരിച്ചു പിടിക്കാൻ വേണ്ടി അത് ആരാണ് എടുത്തുകൊണ്ടുപോയത് ജർമ്മനി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ബിസ്മാർക്ക് ബിസ്മാർക്കിന്റെ ഏകീകരണോട് പറയുന്നില്ല ബിസ്മാർക്ക് കൈയടക്കി ബിസ്മാർക്കാണ് ഏകീകരിച്ചത് ജർമ്മനിയെ ബിസ്മാർക്ക് കൈയ്യടക്കിയ പ്രസ്ഥാന പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഫ്രാൻസ് ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം ഇനി ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എങ്ങനെയാണ് പെട്ടെന്ന് പുറപ്പെട്ടത് ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജൂണിൽ ജൂൺ സ്കൂൾ വർക്കുന്ന സമയത്താണ് സ്കൂൾ വർക്കുമ്പോഴാണല്ലോ യുദ്ധം വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജൂണിൽ ആസ്ട്രിയൻ ക്രീഡാവകാശി ആസ്ട്രിയ ഒരു പ്രത്യേക രാജ്യം ഞാൻ പറഞ്ഞല്ലോ സഖ്യവും പറഞ്ഞു അല്ലേ ആസ്ട്രിയൻ ക്രീഡാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻറ്റ് ഫ്രാൻസിസ് ഫെർഡിനന്റ് ഫ്രാൻസിസ് പെർഡിനെ ബോസ്നിയയിൽ ബോസ്നിയ അറിയപ്പെടുന്ന സ്ഥലമാണ് ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോ ബോസ്നിയയിലെ ഒരു തലസ്ഥാനമാണ് സാരയാവോ അവിടെ വെച്ച് സെർബിയൻ യുവാവായ ഗാവലോ പ്രിൻസ് ഗാവ്ലോ പ്രിൻസപ്പ് പ്രിൻസിനെ അല്ലേ വെടിവെച്ച് വന്ന് പ്രിൻസിനെ അപ്പ് ചെയ്തു പ്രിൻസപ്പ് അയാളുടെ പേരാണ് പ്രിൻസിനെ വെടിവെച്ച് ആളുടെ പേര് ഒരു പ്രിൻസ് ചേർത്താണ് അല്ലേ ഫ്രാൻസിസ് ഫെർണാൻഡിനെ ബോസ്നയിലെ തലസ്ഥാനമായതാണ് സാരയാഗോ അവിടെ വെച്ച ഒരു സെർബിയൻ യുവാവ് ഗാവ് ഗാവിലോ പ്രിൻസപ്പ് വെടിവെച്ച് തോന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സെർബിയൻ യുവാവ് ആണല്ലോ വെടിവെച്ച് തോന്നുന്നത് അപ്പോൾ സെർബിയയാണ് ആണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്ക് മേൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ സ്കൂൾ തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു ജൂലൈ ഇരുപത്തെട്ടിന് ജൂലൈ ഇരുപത്തെട്ടിന് യുദ്ധം പ്രഖ്യാപിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് നീ ഇത് വെടിവെച്ച് വന്നത് എന്നൊക്കെ ഒരു എന്താണ് എന്തുകൊണ്ടാണ് ഈ വെടിവെച്ച് വന്നത് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടൊക്കെ തരാൻ ഒക്കെ പറഞ്ഞായിരുന്നു അവര് അതും കൊടുത്തില്ല അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ തന്നെ കൊന്നു തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു ആ അപ്പോൾ സെർബിയയുടെ കൂടെ സെർബിയയ്ക്കൊപ്പം നിൽക്കുന്നവരും ആസ്ട്രിയയുടെ കൂടെ ആസ്ട്രിയയ്ക്കോ ഒപ്പം നിൽക്കുന്നവരും ഒത്തുകൂടി ലോകത്തിലെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രങ്ങളും തന്നെ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളാവുകയും ചെയ്തു അങ്ങനെയാണ് ഒന്നാം ലോകമഹായുധം പൊട്ടിപ്പുറപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായില്ലേ ഇനി ഒന്നാം ലോകമഹായുധത്തിന് സംഭവിച്ചെന്താണ് സമാധാന ശ്രമങ്ങൾ യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് സമാധാന ശ്രമങ്ങൾ തുടങ്ങി യുദ്ധം ഇങ്ങനെ പോയാൽ ലോകം അവസാനിക്കും അല്ലേ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചില ഉടമ്പടികളും സന്ധികളൊക്കെ വന്നു സഖ്യകക്ഷികൾ ജർമ്മനിയുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒപ്പിട്ട സന്ധിയാണ് സഖ്യകക്ഷികൾ ജർമ്മനിയുമായിട്ടല്ലേ സഖ്യകക്ഷികൾ ജർമ്മനിയുമായിട്ട് സഖ്യകക്ഷികൾ ജർമ്മനിയുമായിട്ട് ഒപ്പിട്ടു അതാണ് എന്ത് വേഴ്സായി സന്ധി ഈ വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾ എന്തെല്ലാം ഒന്ന് ചോദിക്കാറുണ്ട് സഖ്യകക്ഷികൾ ജർമ്മനിയുമായിട്ട് ഒപ്പിട്ടാണ് അല്ലേ വേഴ്സായി സന്ധി ഇതിലെ മുഖ്യ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ജർമ്മനികളുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ പങ്കിട്ടെടുക്കും കാരണം ജർമ്മനി തോറ്റുന്നം പാടിപ്പയും അപ്പോൾ പിന്നെ ജർമ്മനിയുടെ കോളനി മുഴുവൻ സഖ്യകക്ഷികൾ അങ്ങോട്ട് പങ്കിട്ടെടുക്കും സഖ്യകക്ഷികളുടെ രാജ്യങ്ങൾ പങ്കിട്ടെടുക്കും യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനിയിൽ സഖ്യകക്ഷികൾക്ക് നൽകണം ജർമ്മനി വൻ തുക സഖ്യകക്ഷികൾക്ക് കൊടുക്കണം സമ്പന്നമായ ഖനി പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി വളരെ സമ്പന്നമായിട്ടുള്ള ഖനികളൊക്കെ ആരാണ് ആ പ്രദേശങ്ങൾ മുഴുവൻ സഖ്യകക്ഷികൾ കൈക്കലാക്കി യുദ്ധത്തിൻ്റെ കുറ്റകാരം മുഴുവൻ ജർമ്മനി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ ചുമത്തി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ ചുമത്തി ജർമ്മനിയെ നിരായുധീകരിച്ചു ഇനി ആയതുകൊണ്ട് നടക്കരുത് തോക്കൊക്കെ പിടിച്ചു മേടിച്ചു വെച്ചു നിരായുധീകരിച്ചു ഇത്രയും ജർമ്മനി അംഗീകരിക്കണം അങ്ങനെയാണ് സന്ധ്യ അപ്പൊ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഫ്രാൻസ് ബ്രിട്ടനും ഫ്രാൻസൊക്കെയാണ് സഖ്യേഷ്യപ്പെട്ടത് ബ്രിട്ടനും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ സമാധാനമായ സമ്മേളനം നടന്നു അത് എവിടെയാണെന്നറിയാമോ പാരീസിൽ പാരീസിൽ അപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോൾ ഇനി എന്തുണ്ടായി നോക്കാം യുദ്ധം കഴിഞ്ഞതുകൂടി എന്തുണ്ടായി സാമ്പത്തിക മാന്ദ്യം അല്ലേ സാമ്പത്തിക സാമ്പത്തികം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി അമേരിക്കയിൽ തുടക്കം കുറിച്ച സാമ്പത്തിക മാന്ദ്യം മറ്റു രാഷ്ട്രങ്ങളിലും അമേരിക്കയിലാണ് ഈ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത് അത്ര നാൾ അമേരിക്ക വലിയൊരു കക്ഷി ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആണ് അമേരിക്ക ഒരു കക്ഷിയായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോക സാമ്പത്തിക മാന്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോക സാമ്പത്തിക മാന്ദ്യം ലോകരാഷ്ട്രങ്ങളെ എങ്ങനെയൊക്കെ ബാധിച്ചു യുദ്ധം പാപ്പറാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാണ്ടായി ഉണ്ടോ യുദ്ധം കൊണ്ട് പാപ്പറായപ്പോയ രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു അമേരിക്കയിലാണ് അയാളുകൾ വായ്പായ്പെടുക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്നാണ് വായ്പ എടുത്തത് അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടിക്കാൻ പറ്റില്ല അമേരിക്കയാണ് ആപ്പിൾ ആയിപ്പോയത് എന്ത് സംഭവിച്ചു യുദ്ധം വന്നതുകൂടി വായ്പ തിരിച്ചടിക്കുന്നുണ്ടാരെങ്കിലും ഇല്ല ഇപ്പൊ കോവിഡ് സമയത്തുണ്ടായ പോലെ യൂറോപ്യൻ രാജ്യന്മാർ വീഴ്ച വരുത്തി വായ്പ തിരിച്ചെടുത്തില്ല അപ്പൊ അമേരിക്കയ്ക്ക് സാമ്പത്തികം വന്നുണ്ടാവില്ലേ ബാങ്കുകൾ തകർന്നു പണപ്പെരുപ്പം വർദ്ധിച്ചു പണത്തിന് യാതൊരു വിലയില്ലാണ്ടാവുന്ന അതാണ് പണപ്പെരുപ്പം പണം എല്ലാവരെയെങ്കിലും ഇഷ്ടമാതിരി പണം പക്ഷേ പണം കൊണ്ടൊന്നും ലഭിക്കുകയില്ല അങ്ങനെ വരും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി അങ്ങനെ ഈ പ്രതിസന്ധി മറിയെടുക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തു ചെയ്തു കോളനികളിലെ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തു സാമ്പത്തികമാർന്നം കൂട്ടുകയാണ് ചെയ്തത് ഇപ്പോൾ സാമ്പത്തികമാർന്നം ഉണ്ടാകാനുള്ള കാരണം എന്താ മനസ്സിലായില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിന് എന്താണ് യുദ്ധം പാപ്പറായിപ്പോയി സാധനങ്ങൾ വാങ്ങാൻ ആർക്കും കഴിവില്ല ഉൽപ്പന്നങ്ങളൊന്നും വിട്ടഴിക്കാതെ ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്നു അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ വായ്പ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല ബാങ്കുകൾ മൊത്തം തകർന്നു പണപ്പെരുപ്പം കൂടി തൊഴിലാളി തൊഴിലില്ലായ്മ ദാരിദ്ര്യം അത് ക്രൂക്ഷമായി പ്രതിസന്ധി മറപ്പ് മറികടക്കാൻ വേണ്ടി ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതിയും യൂറോപ്യൻ രാജ്യങ്ങളെ അടിച്ചേൽപ്പിച്ചു ഇതൊക്കെയാണ് സാമ്പത്തിക അതിനുശേഷം നാസിസവും എന്താണ് ഫാഷിസം എന്താണ് നാസിസം അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഫാസിസം ഫാഷിസം ഫാഷിസം ഫാസി അപ്പൊ എന്താണ് ഫാസിസം ഫാസിസം എന്ന് പറയും ഫാസിസം എന്ന് പറയും പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു ലക്ഷ്യം ഈ ഫാസിസം എന്ന് പറയുന്നത് പ്രാചീനമായ റോമാ സാമ്രാജ്യം നിങ്ങൾ ഓർക്കൊണ്ടോ എന്ന് എനിക്കറിയില്ലാ റോമാ സാമ്രാജ്യം മുംബൈയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ റോമാ രണ്ട് റോമാ സാമ്രാജ്യം രണ്ടായിരത്തി പിന്നൂന്ന് ഓക്കെ അല്ലേ പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം അത് പുനഃസ്ഥാപിക്കണം അതായിരുന്നു ഫാഷിസത്തിൻ്റെ ലക്ഷ്യം പ്രാചീന റോമാ സാമ്രാജ്യത്തിന്റെ പല മുദ്രകളും മുസോളിനി സ്വീകരിച്ചു മുസോളിനിയാണ് അതിൻ്റെ ആള് ഫാസിസം ആളാണ് മുസോളിനി പ്രാചീന റോമാ സാമ്രാജ്യത്തിലെ പല മുദ്രകളും ഈ മുസോളിനി സ്വീകരിച്ചു എന്നിട്ടോ അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാസിസ്റ്റുകൾ സ്വീകരിച്ചത് ഫാസിസ്റ്റുകൾ ഭയങ്കര അക്രമകാരികളായിരുന്നു ആളുകളെ കൊന്നെടുക്കുന്ന ഹിംസയായിരുന്നു അവിടെ നയം സോഷ്യലിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്ന് പറയുന്ന ആളുകളാണ് സോഷ്യലിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകൾ തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ പാവപ്പെട്ട ആളുകളെയൊക്കെ സഹായിക്കുന്നവരെയൊക്കെ ഇവരുടെ ശത്രുക്കളായി അല്ലേ കരിങ്കുപ്പായക്കാർ എന്നാണ് മുസോളനയുടെ പട കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന മുസോളയുടെ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ എന്താണ് അടിച്ചമർത്തി ഫാസിസത്തിനെതിരെ മുസോളനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ശബ്ദിച്ചാൽ കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്നൊരു പടയുണ്ട് അവരെ കൊണ്ട് അടിച്ചമർത്തി വിദേശ നയം എന്താണ് ആക്രമണോത്സുഖമായ വിദേശ നയമാണ് അതേ വിദേശ രാജ്യങ്ങൾ മുഴുവൻ ആക്രമിച്ചു കീഴടക്കും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അതന്നെ സംഭവം ആക്രമണോത്സുഖമായ വിദേശ നയം സ്വീകരിച്ച മുസോൾനി ആക്രമിച്ച രാജ്യം ഏതാണ് എത്യോപ്യ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു അതാണ് ഫാസിസം ഈ ഫാസിസം ഒന്നാം ലോക സൃഷ്ടിയാണ് ശരിയാണോ ശരിയാണ് അങ്ങനെ ചോദിക്കാം ഒന്നാം ലോകത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപമായിരുന്നു വിജയിച്ചവർക്കും സാമ്പത്തികമായില്ലേ പരാജയപ്പെട്ടവരുടെ അവസ്ഥ പരിതാപകമായിരുന്നു പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ള ഭരണകൂടത്തിൻ്റെ അധികാരം പോയി കാരണം നിങ്ങളാണ് ഈ എന്താണ് ആ ഈ യുദ്ധത്തിന് കാരണക്കാരെന്ന് പറഞ്ഞു അങ്ങനെ അവർ അധികാരത്തിൽ നിന്ന് വലിച്ചടിച്ചു അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് തൊഴിലില്ല നാണയപ്പെരുപ്പം കൂടി സാമ്പത്തിക മേഖല തകർന്നു ഇത് രാഷ്ട്രീയ സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും ഇത്രയും നാളും തങ്ങളുടെ ഭരണാധികാരികൾ തങ്ങളെ ഒരു യുദ്ധത്തിൽ കൊണ്ടെത്തിക്കുകയും തൊഴിലായ്മ ഉണ്ടാക്കുകയും ദാരിദ്ര്യം ഉണ്ടാക്കുകയും ആകെ പണപ്പെരുപ്പ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പുതിയ ആശയങ്ങൾ വരുന്ന ആളുകൾ അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി കൊള്ളാന്ന് തോന്നുമ്പോൾ പുതിയതായിട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലേക്ക് പോകുക ആളുകൾ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിന് ഈ അനിശ്ചിതത്വം തങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ലാത്ത ഈ അനിശ്ചിതത്വം പറഞ്ഞ അധികാരികൾക്കെതിരായിട്ട് ആളുകൾ തിരികെയും ചെയ്തു ഈ അനിശ്ചിതത്വം മുതലെടുത്ത് തുടങ്ങിയ രണ്ട് പ്രസ്ഥാനമാണ് ഫാ ഫാഷിസവും ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും ഇറ്റലിയിലെ മുസോളനയുടെ കീഴിലുള്ള ഫാഷിസവും ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ കീഴിലുള്ള നാസിസവും സാമ്പത്തിക തകർച്ച യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ അനുകൂല സാഹചര്യമായി ഇവർ ഇതുകൊണ്ട് വന്നപ്പോൾ ഇവർ ക്രൂരന്മാരാണെങ്കിൽ എന്താണ് സാമ്പത്തിക തറ തകർച്ചയാണ് ആരെങ്കിലും രക്ഷിക്കാമെന്ന് അവരെ വിശ്വസിക്കും പിന്നെയോ പ്രതികാര മനോഭാവമുണ്ട് എല്ലാവരും ഒരു പ്രതികാരമാണ് ലക്ഷ്യമില്ല ഇനി എന്ത് എത്തണം എന്ന് ലക്ഷ്യമില്ല ഇങ്ങനെയുള്ള ഒരു ജനതയിലേക്ക് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ കടന്നു വരുമ്പോൾ ഇത് അവർക്ക് തുണയകുമെന്ന് വാരിച്ച ആളുകൾ എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിനെ അനുകൂലിക്കുന്നു അങ്ങനെയാണ് ഫാഷിസം ഒന്നാലോകമഹായുദ്ധത്തിൽ ഉണ്ടായ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ആളുകളുടെ അസംതൃപ്തിയും ഭരണസ്ഥിരതയില്ലായ്മയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടായ രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഫാഷിസവും നാസിസവും എന്ന് പറയാം ഫാസിൻ്റെയും നാശത്തിൻ്റെയും പ്രത്യേകത എന്താണ് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രമാണ് ഏറ്റവും വലുതെന്ന് പറയുകയാണ് ഫാസിസോ അല്ലേ പിന്നെയോ സോഷ്യലിസ്റ്റുകാരോട് വളരെ എതിർപ്പാണ് സൈനികമായിട്ടുള്ള സ്വേച്ഛാധിപത്യമാണ് ഇവർക്ക് ജനാധിപത്യം ഇഷ്ടമല്ല തീവ്രമായ ദേശീയതയാണ് തങ്ങൾ ദേഷ്യത്തെ പ്രഖ്യാപിക്കുന്നു പ്രചരിപ്പിക്കുന്നു യുദ്ധമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നു മഹത്വൽക്കരിക്കുന്നു യുദ്ധം കൊണ്ടാണ് ആളുകളെ പേടിച്ച് നിർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നു പിന്നെയോ ഭൂതകാലത്ത് തങ്ങളുടെ പിതാമഹന്മാർ ആ നല്ല വിലയുള്ള ആളുകളായിരുന്നു അവർ പറ അവരാണ് ഏറ്റവും ലോകത്തെ അവകാശികൾ എന്നൊക്കെ പറഞ്ഞ് ഈ ഭൂ ഭൂതകാലത്തെ പ്രകീർത്തിക്കുന്നു പിന്നെ കലയും സാഹിത്യവും വിദ്യാഭ്യാസവും ഒക്കെ ആശയത്തിന് അവരുടെ ആശയത്തിന് വേണ്ടി പ്രചരിപ്പിക്കും അല്ലേ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലേ അവരുടെ ആശയം പറയാൻ വേണ്ടി നാടകം ഇറക്കുന്നു തെലുവ് നാടകം ഇറക്കുന്നു അതുപോലെ കലാ സാഹിത്യമൊക്കെ വിദ്യാഭ്യാസമൊക്കെ ആശയപ്രചരണത്തിനായിട്ട് ഇവർ ഉപയോഗിച്ചു രാഷ്ട്രീയമായ എതിരാളികളെ ഉന്മൂലനം ചെയ്തു അല്ലേ പിന്നെ കരിങ്കുപ്പായക്കാരെന്നു പറയുന്ന സൈനികര് ഉപയോഗിച്ച് തങ്ങളെ എതിർത്ത സോഷ്യലിസ്റ്റുകാരെയും കർഷക നേതാക്കളെയൊക്കെ അടിച്ച് അമർത്തി ഇതെല്ലാം ഫാസിസത്തെ കുറിച്ച് പറയാം ഇപ്പൊ ഫാസിസം എങ്ങനെ ഉണ്ടായി ഒന്നാലോകഹായുദ്ധത്തിന്റെ സൃഷ്ടിയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങൾ പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഫാസിസത്തെ കുറിച്ച് ഒരു എസ് എഴുതാൻ കഴിയും അടുത്തത് ഇനി നാസിസമാണ് എന്താണ് നാസിസം ഒന്നാലോകയായു തീരുവാണ് നാസിസം ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശജരെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മനി ജർമ്മനിക്കാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു ഹിറ്റ്ലർ എന്ന് പറയുന്ന ആൾ ജർമ്മനിയിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് നാസിസം ആര്യന്മാരാണ് ഏറ്റവും നമ്മൾ നമ്മൾ ഉൾപ്പെട്ട ആര്യന്മാരാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ആളുകൾ അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങള് സോഷ്യലിസ്റ്റുകള് കമ്മ്യൂണിസ്റ്റുകൾ ജൂതന്മാർ ജനാധിപത്യവാദികൾ എന്നിവരെ ശത്രുക്കളായി കൊന്നൊടുക്കി അവർക്ക് പിന്നെ അടിച്ചമർത്താനൊന്നും പോയില്ല അവരൊന്നും ജൂതന്മാർ ജനാധിപത്യത്തിന് വേണ്ടി ബാധിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസ്റ്റുകാർ ഇവരെയൊക്കെ കൊന്നുടുക്കി പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട് അങ്ങോട്ടേക്ക് ആളുകളെ മുഴുവൻ അടിച്ചു കയറ്റി ഗ്യാസ് ചേമ്പറാണ് ഗ്യാസ് തുറന്നു കത്തിച്ചു കത്തിച്ചുകളാണ് ഇവരെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു ജൂതന്മാരാണ് ആ നമ്മുടെ ആര്യന്മാരുടെ ശത്രുക്കൾ അവരുമൂലം ചെയ്യണം അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞു വരുത്തി അവരെ കൊന്നുടുക്കി തവിട്ടുകുപ്പായക്കാർ ആ ഇദ്ദേഹം കരിങ്കുപ്പായക്കാരല്ല ഇദ്ദേഹത്തിന് തവിട്ടു കുപ്പായക്കാർ എന്ന് പറയുന്ന സൈന്യം ഉണ്ടായിരുന്നു പിന്നെയോ ഗസ്റ്റപ്പോ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു രഹസ്യ ഏജൻസിയും രഹസ്യ സംഘവും ഉണ്ടായിരുന്നു ഗസ്റ്റപ്പോ അവർ ബതുക്കിങ്ങനെ കവലേക്ക് വന്നിരിക്കും ആരെങ്കിലും ഹിറ്റലർക്കെതിരെ പറയുകയാണെങ്കിൽ പയ്യെ അവനെ നോട്ട് ചെയ്യും അവനെ പൊക്കെ എടുത്തുകൊണ്ട് പോകും ഇതാണ് സംഭവം ടൗട്ടുവെപ്പായക്കാർ എന്ന സൈന്യവും ഗസ്റ്റപ്പോ എന്ന് പറയുന്ന രഹസ്യ സംഘവും കൂടി ആണ് ഇദ്ദേഹത്തിന് അടിച്ചമർത്താൻ സഹായിച്ചത് ആക്രമണപരമായ പല വിദേശ നയങ്ങളും സ്വീകരിച്ചു വിദേശ നയങ്ങളും ആക്രമണമായ മുസോണിനെ പോലെ തന്നെ ആക്രമിച്ചു കീഴടക്കുക ആസ്ട്രിയ ചെക്കോസ്ലോവാക്യ ആക്രമിച്ചു കീഴടക്കിയ സ്ഥലമാണ് തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു ആസ്ട്രിയ ആക്രമിച്ചു ചെക്കോസ്ലോവാക്യ ആക്രമിച്ചു രാഷ്ട്രങ്ങളെ ആക്രമിച്ചു ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യവും രൂപീകരിച്ചു ആ അങ്ങനെ ഈ നാസികളുടെ കൂടെ ചേരാൻ രണ്ട് രാജ്യക്കാരും ചേരാനും ഇറ്റലിക്കാരും ജർമ്മൻകാരും കൂടെ വന്നിട്ടൊരു സൈനിക ശക്തിയും വിവരിച്ചു ഹിറ്റ്ലർ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ അടിച്ചമർത്തി കൊന്നു കളഞ്ഞു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊന്ന് കളിഞ്ഞു അവസാനം ഈ ഈ ആത്മഹത്യയാണ് ചെയ്തത് ആര് ഈ ഹിറ്റ്ലർ ഇതാണ് ലോക മഹായുധവും ആ ലോഹ മഹായുധത്തിന് കാരണമായ കാര്യങ്ങളും ആ മഹായുധം അവസാനം എന്തെല്ലാം വിനാശം വരച്ചു വെച്ചു വന്നു ഉടമ്പടി എന്താണ് ഉണ്ടായതെന്നും അമേരിക്കയുടെ സാമ്പത്തികമാ കാര്യവും ഇതിൻ്റെ ഫലമായിട്ടായ രണ്ട് സംഘടനകളായ ഫാസിസവും നാസിസവും അവയുടെ പ്രത്യേകതകളും ഇത്രയും പാർട്ടി നമ്മൾ തീർന്നു